ഇന്ത്യയിലെ ഏറ്റവും വലിയ പേയ്മെന്റ്സ് ബാങ്ക് ആണ് പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് പേടിഎം പേയ്മെന്റ്സ് ബാങ്കിനെ കഴിഞ്ഞ കുറച്ച് നാളുകളാരുടെ ശനിദശയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് ആർ ബി ഐ പേടിഎം പേയ്മെൻറ്സ് ബാങ്കിൻ്റെ മേൽ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നത് പുതിയതായിട്ട് കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട് പാടില്ല അന്ന് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുതൽ നമുക്ക് പുതിയതായിട്ട് പേടിഎം പേയ്മെന്റ്സ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല പഴയ കസ്റ്റമേഴ്സിൻ്റെ ബാങ്ക് സേവനങ്ങളെല്ലാം തന്നെ ലഭിച്ചിരുന്നു പുതിയതായിട്ട് നമുക്ക് പേടിഎം പേയ്മെന്റ്സ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം പുതിയ റെസ്ട്രിക്ഷൻസ് കൂടി പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ മേൽ ആർ ബി ഐ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പുതിയ റെസ്ട്രിക്ഷൻ എന്താന്ന് വെച്ചാൽ നമുക്ക് പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന കറണ്ട് അക്കൗണ്ടുകളിലോ സേവിങ്സ് അക്കൗണ്ടുകളിലോ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനുശേഷം പുതിയതായിട്ട് നമുക്ക് നിക്ഷേപം നടത്താനായിട്ട് സാധിക്കില്ല ഫണ്ട് ആടിച്ചാനായിട്ട് സാധിക്കില്ല അതേപോലെ തന്നെ വാലറ്റ് ഫാസ്റ്റാഗ് പോലുള്ള മറ്റു പ്രീപെയ്ഡ് ഇൻസ്റ്റൽമെന്റ്സിൽ നമുക്ക് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനുശേഷം പുതിയതായിട്ട് ഫണ്ടിൽ ഓടി ചെയ്യാനോ ടോപ്പ് ചെയ്യാനോ സാധിക്കില്ല എന്തുകൊണ്ട് പേടിഎം പേയ്മെന്റ്സ് ബാങ്കിൽ ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുന്നു രാജ്യത്തെ ബാങ്കുകൾ ആണെങ്കിലും മറ്റു ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളാണെങ്കിലും ആർ ബി ഐയുടെ ചട്ടങ്ങൾ അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ ആർ ബി ഐ ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് ചട്ടങ്ങളൊക്കെ പാലിക്കാതെ വരുമ്പോൾ അതിനെതിരെ കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കാറുണ്ട് പലപ്പോഴും വലിയ തുകകൾ പെനാൽറ്റി ആയിട്ട് നൽകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നിലവിലെ പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിനും ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ വി സി ചട്ടങ്ങൾ പാലിക്കാത്തതിനാലും അതുപോലെ തന്നെ ചൈനീസ് കമ്പനികൾക്ക് ഡാറ്റ ഷെയർ ചെയ്തു എന്നുള്ളൊരു പരാതിയൊക്കെ വന്നിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ആദ്യത്തെ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ പുതിയ കസ്റ്റമേഴ്സിനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ ഇത് സമഗ്രമായിട്ട് അന്വേഷിക്കാനായിട്ട് ഓഡിറ്റ് നടത്താനായിട്ട് നിർദ്ദേശിച്ചിരുന്നു അപ്പോൾ ആ ഒരു ഓഡിറ്റിന്റെ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരുന്നു അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നിലവിലെ പുതിയ റെസ്ട്രിക്ഷൻസ് ആർ ബി ഐ പേടിഎം പേയ്മെന്റ് ബാങ്ക് നമ്മൾ ആർ ബി പുതിയതായിട്ട് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു റെസ്ട്രിക്ഷൻസ് സാധാരണ ആളുകളെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക ടെലിഗ്രാം ചാനൽ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ചെയ്യുകയും പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും ലിങ്ക് ഇൻ ബിലോ ഓൾറെഡി നമുക്ക് പുതിയതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല പേടിഎം പേയ്മെന്റ് ബാങ്കിൽ നമുക്ക് കറണ്ട് അക്കൗണ്ട് സേവിങ്സ് ഉണ്ട് പുതിയ റെസ്ട്രിക്ഷനിലൂടെ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവർക്ക് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ശേഷം പുതിയതായിട്ട് അക്കൗണ്ടിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതേപോലെ തന്നെ പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ മറ്റു പ്രൊഡക്റ്റുകളാണ് വാലറ്റ് പിന്നെ ഫാസ്റ്റ് ഫാസ്റ്റാഗ് വാലറ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ സ്വിഗ്ഗി അതുപോലെ തന്നെ ഡി എം ആർ സി സൊമാറ്റോ കായിട്ട് ടൈപ്പ് ആയിട്ട് പല തരത്തിലുള്ള വാലറ്റുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രീപെയ്ഡ് കാർഡുകളുണ്ട് മെട്രോ കാർഡ് ബസ് കാർഡ് പിന്നെ ഫ്യൂവൽ കാർഡ് അപ്പോൾ അങ്ങനെയുള്ള ഇവരുടെ വാലറ്റുകളിലും കാർഡുകളിലും അതുപോലെ തന്നെ ഫാസ്റ്റാഗിലും ഒന്നും ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനു ശേഷം പുതിയതായിട്ട് നമുക്ക് ഫണ്ട് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാൽ നിലവിലുള്ള ഫണ്ടുകൾ ബാങ്ക് അക്കൗണ്ടിലാണെങ്കിലും ഇത്തരത്തിലുള്ള വാലറ്റുകളാണെങ്കിൽ വാലറ്റുകളിലാണെങ്കിലും ഫാസ്റ്റാഗുകളിലാണെങ്കിൽ ആണെങ്കിലും ഉള്ള ബാലൻസ് നമുക്ക് ഉപയോഗിക്കാം അതിന് റെസ്ട്രിക്ഷൻ ഒന്നും തന്നെ ഇല്ല പുതിയതായിട്ട് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനുശേഷം ഫണ്ട് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നത് മാത്രമാണ് വന്നിരിക്കുന്ന റെസ്ട്രിക്ഷൻസ് പേടിഎമ്മിന്റെ വാലറ്റ് നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തെ ഏകദേശം പത്ത് കോടിയിലധികം വാലറ്റുകളാണ് പേടിഎമ്മിലുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നോക്കി കഴിഞ്ഞാൽ പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് കോടിയിലധികം അക്കൗണ്ടുകളാണ് പേടിഎം പേയ്മെന്റ്സ് ബാങ്കിനുള്ളത് പിന്നെ ഫാസ്റ്റാഗ് നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്ത് നടക്കുന്ന ഫാസ്റ്റാഗ് ട്രാൻസാക്ഷനുകളിൽ പതിനാറ് ശതമാനവും നടക്കുന്നത് പേടിഎം വാലറ്റ് പേടിഎം ഫാസ് ടാഗ് വഴിയാണ് സോ ഇത്തരത്തിൽ വലിയൊരു കസ്റ്റമർ ബേസ് പേടിഎമ്മിനുണ്ട് അപ്പോൾ അവരെയൊക്കെ നേരിട്ട് ആണെങ്കിലും ചെറിയ രീതിയിലാണെങ്കിലും ഇത് ഈ ഒരു പുതിയൊരു റെസ്ട്രിക്ഷൻ ബാധിക്കും ഇപ്പോൾ പേ ടി എമ്മിൽ സാധാരണ നമ്മൾ നടത്തുന്ന യു പി ഐ ട്രാൻസാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇത് ബാധിക്കുകയില്ല കാരണം നമ്മൾ യു പി ഐ ട്രാൻസാക്ഷൻ നടന്നത് മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചായിരിക്കും സോ അതിനെ ഇത് ബാധിക്കുകയില്ല കാരണം ഈ യു പി സർവീസൊക്കെ നൽകുന്നത് വൺ നയൻ സെവൻ എന്ന പറഞ്ഞ ഇവരുടെ പേരൻ കമ്പനിയാണ് പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് അല്ല നമുക്ക് ഈ ഒരു യു പി ഐ റിലേറ്റഡ് സംവിധാനങ്ങളൊക്കെ നൽകുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ യു പി ഐ ട്രാൻസാക്ഷനുകളെ ഇത് ബാധിക്കില്ല പക്ഷേ നിങ്ങൾ യു പി ഐ ട്രാൻസാക്ഷനുകൾക്കായിട്ട് പേടി എം പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവരെ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനു ശേഷം ഇത് ബാധിക്കും ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനു ശേഷം നിങ്ങളുടെ ഈ ഒരു പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് പുതിയതായിട്ട് സ്വീകരിക്കാൻ പറ്റാത്തതിനാൽ അതുമായിട്ടാണ് നിങ്ങൾ യു പി ഐ ലിങ്ക് ചെയ്ത് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല പിന്നെ അച്ചനസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പേയ്മെൻറ്റ് സ്വീകരിക്കാനായിട്ട് മറ്റു ബാങ്ക് അക്കൗണ്ടുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർ ഇത് യാതൊരു തരത്തിലും ബാധിക്കുകയില്ല അതേസമയം നിങ്ങൾ ഫണ്ട് സ്വീകരിക്കാനായിട്ട് പേടിഎമ്മിന് തന്നെ ഈ ഒരു പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് ശേഷം പുതിയതായിട്ട് നമുക്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ലോഡ് ആവില്ല ഇനി നിലവിൽ നിങ്ങളുടെ പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിലുള്ള പണം എങ്ങനെ ഉപയോഗിക്കും നിങ്ങൾക്ക് മറ്റു ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം ചെയ്തെടുക്കാമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മറ്റു റീചാർജ് ചെയ്യാനോ ബിൽ പേയ്മെൻറ്റ് ചെയ്യാനോ ഒക്കെയായിട്ട് ഉപയോഗിക്കാം അതിന് യാതൊരു റെസ്ട്രിക്ഷനും വരുന്നില്ല ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് ശേഷം നിങ്ങൾക്ക് അതിലുള്ള പണം നിങ്ങൾക്ക് ഉപയോഗിക്കാം പുതിയതായിട്ട് ഫണ്ട് െന്ന് മാത്രമേ ഉള്ളൂ ഇനി നിങ്ങളുടെ ഈ പറഞ്ഞ പ്രീ പെയ്ഡ് കാർഡുകളിലോ വാലേക്ക് ഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് തീർക്കാം വാലറ്റിലെ പണം നമുക്ക് ഇപ്പോൾ നിലവിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് സൗജന്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തെടുക്കാം ഇനി പിന്നെ എമ്മിന്റെ ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൽ ഓൾറെഡി ഉള്ള പണം നിങ്ങൾക്ക് ഉപയോഗിച്ച് തീർക്കാം അതിന് റെസ്ട്രിക്ഷൻ വരുന്നില്ല ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് വരെ നിങ്ങൾക്ക് പുതിയതായിട്ട് അതിലേക്ക് ഫണ്ടും ലോഡ് ചെയ്യാം ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഫണ്ട് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല സോ നിങ്ങൾക്ക് ഒന്നുകിൽ മറ്റേതെങ്കിലും കമ്പനിയുടെ ഫാസ്റ്റാഗ് വെക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്തായാലും കൊണ്ടുവരും അതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പേടിഎമ്മിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് അവർ മറ്റു ബാങ്കുകളുമായിട്ട് ടൈപ്പ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലുമൊക്കെ ബാങ്ക് ബാങ്കുമായിട്ട് ടൈപ്പ് ആയിട്ട് ഇപ്പോൾ നിലവിൽ അവർ നൽകുന്ന സേവനങ്ങളൊക്കെ തുടർന്ന് അവർ നൽകിയേക്കും ഒരു സൊല്യൂഷൻ അവർ കൊണ്ടുവരും പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിനാണ് ഇപ്പോൾ ആർ ബിടെ റെസ്ട്രിക്ഷൻ വന്നിരിക്കുന്നത് സോ ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഇനി അവർ പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് റിലേറ്റഡ് സർവീസ് അവർ നൽകിയില്ല എന്നാണ് അവർ സ്റ്റോപ്പ് ചെയ്തേക്കും മിക്കവാറും പകരം മറ്റു ബാങ്കുകളുമായിട്ട് ടൈപ്പ് ആയിട്ട് അവർ ബാങ്ക് സേവനങ്ങളൊക്കെ നൽകിയേക്കും പിന്നെ പേടിഎം വഴി എടുത്തിരിക്കുന്ന ലോൺ അതിന് യാതൊരുവിധ തരത്തിലും ഇത് ബാധിക്കുന്നില്ല നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റായിട്ട് റീപേ ചെയ്യുക കാരണം പേ ടി എം എല്ലാം നിങ്ങൾക്ക് ലോൺ തന്നിരിക്കുന്നത് പേടിഎം മറ്റു ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് ടൈപ്പ് ആയിട്ടാണ് ലോൺ നൽകുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനമായിരിക്കും നിങ്ങൾക്ക് ലോൺ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ മുടക്കം വരുത്താതിരിക്കും കറക്റ്റായിട്ട് റീപേ ചെയ്യുക ഇല്ലെങ്കിൽ പെനാൽറ്റി ചാർജും നിങ്ങളുടെ സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ മോശമാകും പിന്നെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും പേ ടി ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും അതിനും ഇത് ബാധിക്കുകയില്ല മറ്റു ബാങ്കുകളുമായിട്ട് ടൈപ്പ് ആയിട്ടാണ് പേടിഎം ക്രെഡിറ്റ് കാർഡുകൾ കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നത് പിന്നെ പലിശ ക്യാഷ് ബാക്ക് പിന്നെ റീഫണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനു ശേഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആവും നമുക്ക് നോർമലി അല്ലാതെ സാധാരണ ഒരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ ഇല്ലെങ്കിൽ നമുക്ക് മാനുവലി ലോഡ് ചെയ്യാനോ സാധിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് പലിശ ക്യാഷ് ബാക്ക് റീഫണ്ട് ഇങ്ങനെയുള്ള മൂന്ന് ഓപ്ഷനും തുടർന്നും വർക്ക് ചെയ്യും അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും സോ ഇതൊക്കെയാണ് ഇപ്പോൾ പുതിയതായിട്ട് ആർ ബി ഐ പേയ്മെൻറ്സ് ബാങ്കിനെ മേൽ കൊണ്ടുവന്നിരിക്കുന്ന റെസ്ട്രിക്ഷനുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റുകൾ സോ നിങ്ങൾക്ക് അതിലുള്ള പണം നിങ്ങൾക്ക് ഉപയോഗിക്കാം റെസ്ട്രിക്ഷൻ ഒന്നും തന്നെയില്ല പുതിയതായിട്ട് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനു ശേഷം പണം ആഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ആദ്യം പറഞ്ഞതുപോലെ ഏതെങ്കിലും ബാങ്കുകളുമായിട്ട് ടൈപ്പ് ആയിട്ടായിരിക്കും തുടർന്ന് സർവീസും കാര്യങ്ങളൊക്കെ ഇനി ഇപ്പോൾ പേടി എം നൽകാനായിട്ട് പോകുന്നത് പക്ഷേ അവരുടെ വരുമാനത്തിൽ കാര്യമായിട്ട് ബാധിക്കും അവരുടെ വരുമാനത്തിലേക്ക് ശേഷം ഒരു മുന്നൂറ് കോടി മുതൽ അഞ്ഞൂറ് കോടി രൂപയുടെ വരെ നഷ്ടമാണ് ഈ റെസ്ട്രിക്ഷനിലൂടെ പ്രതീക്ഷിക്കുന്നത് കാരണം പുതിയതട അവർക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കും എ കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷയോട് കൂടി